നവകേരള ബസിന് നേരെ ഷൂവെറിഞ്ഞ കേസിൽ അറസ്റ്റ് കെഎസ്യുഫ് സംസ്ഥാന സെക്രട്ടറി ബേസിൽ വർഗീസ് ഉൾപ്പെടെ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. വധശ്രമ കുറ്റം ചുമത്തിയാണ് കെഎസ്യുഫ് പ്രവർത്തകർക്കെതിരെ കേസ്. എൽദോസ് കുന്നപ്പള്ളിയിൽ എംഎൽഎയും യൂത്ത് കോൺഗ്രസ് കെഎസ്യുഫ് പ്രവർത്തകരെയും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തും. അതേസമയം എംഎൽഎ കയ്യേറ്റം ചെയ്ത കേസിൽ കണ്ടാലറിയാവുന്ന 30ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. ഡാനി, എന്തായാലും ഷൂ എറിഞ്ഞവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു. വലിയ തോതിൽ അത് പ്രതിഷേധമാക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ ഒരു വിശദാംശങ്ങൾ? രഞ്ജിനെ, പ്രതിഷേധിച്ചവർക്ക് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഷൂ എറിഞ്ഞവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. കെഎസ്യുഫ് പ്രവർത്തകർക്ക് നേരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ പിടിയിലായിരുന്നു ഇവരെ. പിടിയിലായിരുന്നു. സംസ്ഥാന സെക്രട്ടറി അടക്കം 3 പേരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ എഫ്ഐആറിൽ പറയുന്നതനുസരിച്ച് വാഹനത്തിന് നേരെ ഷൂ എറിയുകയും അത് വലിയ രീതിയിലൊരു അപകടത്തിന് കാരണമാവുകയും അതിൽ സഞ്ചരിച്ചിരുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരുടെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ജീവന് അപകടത്തിലാകുന്ന രീതിയിലേക്ക് പോകുന്ന പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവരുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിൽ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ്. ഇങ്ങനെയാണ് വധശ്രമത്തിനടക്കം കാരണമാകുന്ന രീതിയിൽ തന്നെ കേസെടുത്തിരിക്കുന്നത്. കടുത്ത വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലായിട്ട് പ്രതിഷേധ സംഭവങ്ങളുണ്ടായിരുന്നു. ഇതിൽ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കുറുപ്പുംപടിയിലും അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിലും ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെയും തന്നെയും കേസ് എടുത്തിട്ടുണ്ട്. ശക്തമായ നടപടികളാണ് പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യങ്ങളിൽ വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു. ഷൂ എറിയുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിനു നേരെ സ്വീകരിക്കുന്ന നടപടികളും ഉണ്ടാകുമെന്ന വ്യക്തമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതേ തുടർന്നാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെ ഇവർക്കെതിരെ കേസുണ്ടായിരിക്കുന്നത്. കെഎസ്യുഫ് പ്രവർത്തകരെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അല്പസമയത്തിനകം തന്നെ DCCയിൽ കെഎസ്യുഫ് സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യർ വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. പ്രതിഷേധത്തിൽ നിന്ന് യാതൊരു രീതിയിലും പിന്നോക്കം പോകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് കെഎസ്യുവും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ന് ഇവിടെ മണ്ഡലത്തിൽ എറണാകുളം ജില്ലയുടെ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ളവ ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായി നടക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. രഞ്ജിനി, ഡാനി, ഇതിലിപ്പോൾ പ്രതിഷേധിച്ചവർക്കെതിരെ നടപടി ഇങ്ങനെ കടുപ്പിക്കുന്ന ഒരു സാഹചര്യം, 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇത് കോൺഗ്രസ് വലിയ രാഷ്ട്രീയ വിഷയമാക്കിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരത്തില്ലേ? ആദ്യം തന്നെ ഇത് വലിയ ചർച്ചയാക്കി കോൺഗ്രസ് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ അറസ്റ്റേക്കടക്കം കാര്യങ്ങൾ കടക്കുമ്പോൾ ഒരുപക്ഷെ വരും ദിവസങ്ങൾ ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദമാക്കി തന്നെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? തീർച്ചയായും രഞ്ജിനി, അതിലൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, നവകേരള യാത്ര തുടങ്ങിയപ്പോൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പ്രതിഷേധം അതിന് നേരിട്ട രീതി, പിന്നീട് അതിന് ഒരു ഇടവേള വന്നുവെന്ന് സംശയിക്കേണ്ടിയിരുന്നു പ്രതിഷേധത്തിന്. പിന്നീട് എറണാകുളം ജില്ലയിലേക്ക് കടക്കുമ്പോൾ ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം കൂടി മാറുന്നുവെന്ന് എടുത്ത് പറയേണ്ടി വരുന്നു. എറണാകുളം ജില്ലയിലേക്ക് വന്നപ്പോൾ ആലുവയിലും അങ്കമാലിയിലും പറവൂർ ഭാഗങ്ങളിലുമെല്ലാം തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിഷേധിച്ചവർക്കെതിരെയെല്ലാം തന്നെയും ഡിവൈഎഫ്ഐ CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നു, പരാതികളുണ്ടാകുന്നു. ഇരുഭാഗത്തും തന്നെയും പോലീസ് നടപടികൾ എടുക്കേണ്ടി വരുന്നു. ഇന്നലെ എൽദോസ് കുന്നപ്പള്ളിയിൽ MLAക്കെതിരെയും പ്രതിഷേധമുണ്ടാകുന്നു, കയ്യേറ്റമുണ്ടാകുന്നു. അതിൽ കണ്ടാലറിയാവുന്ന 30ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരുഭാഗങ്ങൾ വലിയ രീതിയിലേക്ക് ഈ പ്രതിഷേധിക്കുന്നതും അതോടൊപ്പം തന്നെ കൂടുകയാണ്. കേസെടുക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധക്കാരെ പാർട്ടി പ്രവർത്തകർ തന്നെ നേരിടുമ്പോഴും ഇതിൽ ഈ സംഘർഷം വലിയ രീതിയിലേക്ക് വളർന്നു വരുന്നൊരവസ്ഥയാണ് കാണുന്നത്. എറണാകുളം ജില്ലയിലെ പര്യടനം ഇന്നലെ പൂർത്തിയാക്കി അടുത്ത ജില്ലയിലേക്ക് കയറുമ്പോഴും ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം വലുതാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിലായിട്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ളവ നടത്തുന്നുണ്ട്. ഇന്ന് ഇവിടെ ജില്ലയിലെ MLAമാരുൾപ്പെടെയുള്ളവർ, DCC, KPCC ഭാരവാഹികൾ, ജില്ലയിലെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനം നടത്തുന്നതും ഈ പ്രതിഷേധങ്ങളുടെ ശക്തി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ മറ്റ് ജില്ലകളിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാം തന്നെയും മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെയായിരിക്കും നവകേരള യാത്രയ്ക്ക് നേരിടേണ്ടി വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിഷേധം അതേപടി തന്നെ നിലനിർത്തുക അല്ലെങ്കിൽ അതൊന്നുകൂടി വർദ്ധിപ്പിക്കുക തങ്ങളുടെ പ്രതിഷേധം റോഡുകളിലേക്ക് വലിയ രീതിയിൽ ഉണ്ടാകുമെന്ന് KFC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുതന്നെയും ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ടായിരിക്കും വരുന്ന ദിവസങ്ങളിലെ പ്രതിഷേധത്തിന്റെ സ്വഭാവം ഉണ്ടാകുക